63 അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടുവന്നു. മനുഷ്യനാപ്പെട്ട് നടക്കാം, വെള്ളാടിയും തെറിയുള്ളിയും കുടുംബം. ഒരു പൈസ ശമ്പളം, ഒരു പൈസ വെള്ളക്കാരുടെ കാലത്ത് ഞങ്ങൾ എവിടെ പോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ശോകൻ ശിവ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എവിടെയാണെന്നാണല്ലേ. അപ്പൊ ഞാനിപ്പോ ഉള്ളത് കല്ലാറിലാണ്. കല്ലാറ് നമ്മളെ പൊന്മുടി റൂട്ടിലെ കല്ലാറാണ്, പ്രോപ്പർ കല്ലാറിലാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് കല്ലാറിനെ പറ്റി ജസ്റ്റ് ഒന്ന് കാണിക്കാം, കല്ലാറ് ഒക്കെ മൊത്തം ഒന്ന് കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കല്ലാറ്. ഇവിടെ ഒരു പാലമുണ്ട്, അത് ഓപ്പൺ ആയിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഈ കാണുന്ന കല്ലുകളൊക്കെ സ്ലിപ്പാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് മഴ ടൈമിൽ റിസ്ക് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഏകദേശം 16 കിലോമീറ്ററാണ് ഉള്ളത് പൊന്മുടി നമ്മുടെ ടോപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് കുറച്ച് വെറൈറ്റീസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്യുമ്പോഴത്തെ ഒരു വീഡിയോ അല്ല. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണുക. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് ഇപ്പം സമയം 11:30. അപ്പോൾ ഈ സമയം നല്ല വെയിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത വെയിലാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ വരാതിരിക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് നിങ്ങൾ നേരെ ടോപ്പിലോട്ട് പോവുക, അവിടുത്തെ വിഷ്വൽസൊക്കെ ഒന്ന് കാണുക, എന്നിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരിക, അതായിരിക്കും ബെറ്റർ. പിന്നെ വേറൊരു കാര്യം, ഈ കാണുന്ന കല്ലുകളുണ്ടല്ലോ, ഇതിൽ നമ്മൾ ഒരു പ്രാവശ്യം സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മളെ കാലല്ലെങ്കിൽ മുട്ട് തീർച്ചയായിട്ടും പോയിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം മഴയില്ല, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഈ ഭാഗത്ത് വെള്ളമില്ലാത്തത്, മഴയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ മഴയുള്ള ടൈമിൽ അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സൈഡിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വേസ്റ്റുകളൊന്നും ഇടാതിരിക്കുക. അപ്പോൾ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി, അതാണ് പറഞ്ഞത്. ഇവിടെ കുപ്പിയുടെ വേസ്റ്റൊക്കെ കാണാം, ഒന്ന് കാണിച്ചേടാ. ഇതേ കിടക്കുന്നു, പിന്നെ ആ സൈഡ് ഫുള്ള് വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ കാണിക്കാതിരിക്കുക, അത് റിക്വസ്റ്റ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും പോകേണ്ട വേലാണ്. വണ്ടി ഓടിക്കുന്നത് എൻ്റെ സ്വന്തം ചങ്ക് രാകേഷ് സൈമാൻ. അപ്പോൾ എന്തായാലും നമ്മൾ മുകളിലോട്ടേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി. അവിടെ ബോർഡ് കാണാം, 8 മണി മുതൽ 4 മണി വരെയാണ് ടൈം. നെടുമങ്ങാട്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹെയർ പിൻ. ബോർഡൊക്കെ ദാ ഇവിടെ മരിച്ചു കിടക്കുകയാണ്. എനിക്കൊരു സർവത്ത്, അപ്പൊ രണ്ട് സർവത്തും ഒരു രണ്ട് പഴംപൊരിയും. പഴംപൊരി എടുത്ത് കഴിക്കാം. ഇത് ഗസ്റ്റുകളിലേക്ക് ഞങ്ങൾക്ക് ജീവിതം ജീവിതം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ റോഡൊക്കെ ക്ലോസ് ചെയ്തിരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നാണല്ലോ, കഷ്ടപ്പെട്ടു അല്ലേ. ആശുപത്രി പോലും കണ്ടീഷൻ ആയിപ്പോയി. അപ്പൊ നിങ്ങൾ താമസിക്കുന്ന എവിടെയാണ്?
എസ്റ്റേറ്റ് എന്ന് പറയുമ്പോ നമ്മൾ ആ വന്ന വഴിക്കാണോ? രണ്ട് എസ്റ്റേറ്റ് ഉണ്ട്, ഒന്നും വർഗി എസ്റ്റേറ്റ്, ഒന്ന് പൊന്മുടി. പൊന്മുടി നമ്മൾ നിൽക്കുക, പൊന്മുടി എസ്റ്റേറ്റ്. പൊന്മുടി എസ്റ്റേറ്റ്. ഇനി സ്കൂൾ അടച്ച് ഇവിടെ മഴ പെയ്യണം. അപ്പം ആള് വരും, നമ്മൾ ആ മഞ്ഞൊക്കെ മഞ്ഞ് കാണാൻ വേണ്ടി ആൾക്കാർ വരും. മാമ ഇവിടെ ചെറുപ്പം മുതലേ ഇവിടെ തന്നെയാണോ വളർന്നതൊക്കെ? ഒമ്പത് വയസ്സിൽ ഇവിടെ കൊണ്ടുവന്നത്. ഒമ്പത് വയസ്സിൽ ഇവിടെ കൊണ്ടുവന്നത്. എസ്റ്റേറ്റ് ജോലിക്ക് ജോലിയായിരുന്നു, നമുക്ക് ഒമ്പത് വയസ്സിൽ പണി കിട്ടൂലല്ലോ. അങ്ങനെ 14 വയസ്സിൽ ഒരു പൈസ ശമ്പളം. വെള്ളക്കാരുടെ കാലത്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാടൻ മുതലാളിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളിട്ട് കൊല്ലാളെ കൊന്ന്. പിന്നെ ഇപ്പൊ ഇനി പാട്ടിട്ട് പോയി പത്ത് രൂപ ചോദിക്കാം. അപ്പൊ നിങ്ങൾ പുറത്തോട്ടൊന്നും പോവാൻ ശ്രമിച്ചില്ല ഇവിടെ വിട്ട്? അല്ല, അതിനുള്ള സാമ്പത്തിക ശേഷം ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇവിടെ കിട്ടിയ കാശ് അന്ന് ഒരു സെന്റ് ഒരു കാശിന്റ് പോലും വാങ്ങിക്കാൻ ഉള്ള കാശ് കിട്ടൂലായിരുന്നു. അന്ന് വില കുറവായിരുന്നു, അന്ന് നമ്മളിവിടെ പണിയായിരുന്നു. ഇപ്പൊ വസ്തു വില കൂടുതലും നമുക്ക് കാശ്. എസ്റ്റേറ്റ് മുതലാളിക്കുള്ള വസ്തുവില് ഞങ്ങൾ താമസിക്കുന്നു. അല്ല, ഇറങ്ങി പോവാൻ പറയുന്നു. ഇപ്പൊ ഇറങ്ങി പോവാൻ പറയുന്നു. ഞങ്ങൾ എവിടെ പോവാ? ഞാൻ 9 വയസ്സിലവിടെ വന്ന് എന്റെ എല്ലാം നശിച്ചു, എന്റെ ജീവിതമേ തകർന്നു. അല്ലെങ്കിൽ ആ സമയത്ത് പോയിരുന്നു, പോയിരുന്നെങ്കിൽ പോകാൻ ഇവിടെ പണിയുണ്ടായിരുന്നു. ഈ ഇത് 4-ാമത്തെ മുതലാളിയാണ് ഈ എസ്റ്റേറ്റ് വാങ്ങിച്ചിരിക്കുന്നത്, 4-ാമത്തെ മുതലാളി. അപ്പൊ ഇനി ഞാൻ എന്റെ ഒട്ടി ഇറങ്ങി പോകാൻ പറഞ്ഞു നടു റോട്ടിൽ തന്നെ കിടക്കണം. ഒരുപാട് കുടുംബങ്ങളുണ്ട്. കുറേ വ്യക്തികളുണ്ട്, ഒരുപാട് ഒരുപാട് പൊളിഞ്ഞിടപ്പുണ്ടല്ലോ, പഴയ വീടുകളും. അതൊക്കെ ആ മുതലാളിമാർ പൊളിപ്പിച്ചതാ. ഇറക്കി വിട്ടല്ല, വേറെ വീട് അവര് സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് ഇത് പൊളിച്ചിട്ട് പൊളിച്ചിട്ട് നമ്മക്കാണ് ഇപ്പൊ ബുദ്ധിമുട്ട്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ അടുത്ത ആശുപത്രി ഏതാണുള്ള ഹോസ്പിറ്റൽ? വിതിര. എല്ലാം വിതിര. ഇവിടെ ഇപ്പൊ ഒരു ഹിന്ദിക്കാരൊക്കെ ചേർത്ത് ഒരു 10-30 കുടുംബങ്ങളാണ്. അത്രേ ഉള്ളു ഹിന്ദിക്കാരൻ ചേർത്ത്. നിങ്ങള് കുറച്ചു പേരാണ് സാമ്പത്തികം ഇല്ലാതെ പോവാൻ പറ്റാതെ ഇവിടെ നിൽക്കുന്നത്. ജോലി ഞങ്ങൾക്ക് തന്നാലും പറ്റൂലല്ലോ ഇനി. അപ്പൊ അങ്ങനെ വളരെ കഷ്ടപ്പെടുന്നു. തൊഴിലുറപ്പ് നമ്മളെ ഇപ്പൊ കൊണ്ട് എന്നെ കൊണ്ടല്ലോ ഇനി പറ്റത്തില്ല. എന്റെ 71 പ്രായമായി. കാരണം ഇത് തന്നെ നടത്താൻ ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ടാണ് ഇത്ര. അവിടെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് എന്നെ സെറ്റപ്പ് ആക്കി ഇത് വൈകിട്ട് ഒരു 6-6.5 വരെ ഇരിക്കും. അങ്ങോട്ടുള്ള ഇത് നിങ്ങൾക്ക് ആരെങ്കിലും തന്നേക്കുന്ന സ്ഥലമാണോ? അത് എവിടെ വകയും കമ്പനി ഭൂമിയും കൂടെ ചേർന്നിരിക്കും. ഇപ്പോ ഇതിലൊക്കെ ഒരു 2 കമ്പനി ഭൂമി കാണും, ബാക്കിയെല്ലാം PWD. ഇനി അവർ റോഡ് വീതിയാക്കി വരുമ്പോ ഇവിടെ മാറണം നിറഞ്ഞ മാറിയപ്പോജനത്തിന് വേറെ ബുദ്ധിമുട്ടത്. ഈ ഒരു കാര്യം എടുത്തു മാറ്റാൻ അങ്ങനെ ആരും പറയുന്നു പറയൂ. കാരണം എന്തെന്നാ, ഞങ്ങൾക്ക് വേറെ മാർഗമല്ലോ. അല്ലെങ്കിൽ ഗവൺമെന്റ് ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ആധാരം കിട്ടിയാൽ മതി, വേറെ എന്തിനു വേണം പെണ്ണു കേട്ടോ. അന്നുള്ള ആഹാരം പിന്നെ അവരൊന്നും ചെയ്യത്തില്ല, ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്ത നല്ലതല്ലേ. ഉപദേശം ഇവിടേക്ക് വന്നിട്ട് ഏകദേശം 61 വർഷമല്ലേ? 63 അച്ഛനും അമ്മ ഇവിടെ കൊണ്ടുവന്നു. 63 ഇവിടെയുള്ള ഏകദേശം ഈ തമിഴ്നാട്ടിൽ 80% തമിഴ്. മലയാളിയിൽ കൂടുതൽ കാണില്ല. അവിടെ ഇപ്പം റിലേഷൻഷിപ്പ്, അതായത് അവിടെ നമ്മുടെ ബന്ധുക്കൾ നാട്ടിലുണ്ട്. പോവാറുണ്ടല്ലേ? ഞാൻ കഴിഞ്ഞ 9 അടിച്ചും പോയി. ഇനിയിപ്പോ 3-ാം തീയതി തമിഴ്നാട്ടിൽ വാങ്ങും, മദ്രാസിൽ പോകും. ഒരു 10 ദിവസം കാണിക്കില്ല, കാരണം മക്കളുടെ കാരണം കടശി കാലം ഒന്നും പോയി എല്ലാം നോക്കിട്ട്. അയ്യോ സ്നേഹം, നമ്മൾ അങ്ങനെയല്ലേ പെരുമാറുന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മളെ കൊണ്ട് കൊടുക്കാനോ വായിക്കാനോ ഒന്നുമില്ല. തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എന്താ അവിടെ അവിടെ പോയി താമസിക്കണമെന്നല്ലോ. അതിന് എവിടെ പോകുന്ന ഒരാൾ കുതിര, ഒരാൾ ആനാട്, മകൾ ആനാട്. അവര് ചെറുകുട്ടിക്ക് തന്നെ നിങ്ങളുടെ ഏകദേശം മൂത്ത ചെറുകുട്ടിക്ക് 24 വയസ്സ്, പിന്നെ 2-ാമതുള്ളതിന് 11-ാം 12-ാം വയസ്സ്, 24 മകന്റെ. യാത്രാ സൗകര്യം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണല്ലേ? പിന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഇല്ല ബസ് വരുന്നുണ്ട്, ബസ്സുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല.
പടഞ്ഞാടുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇത് ഇതിന്റെ ഇടയിൽ കൂടെ ആൾക്കാർ നടന്നു പോകുന്ന നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ചില അതെല്ലാം ഇപ്പൊ പറ്റത്തില്ല, പണ്ടായിരുന്നു അല്ലേ, പണ്ട് നടന്നു പോകുന്നു. ഇപ്പൊ എല്ലാം അവരുടെ കയ്യിലാണ്. ഇപ്പൊ സമയം ഒരു 20 വർഷം എന്ന് വെച്ചല്ലേ, ഇതിലങ്ങനെ ഇപ്പൊ 5 വയസ്സായ കുട്ടിക്ക് നടന്നു പോകും. കാരണം അവര് അവരുടെ സഹായം ഉണ്ട്. പോലീസുകാർ ഒരു 10 മിനിറ്റിന് ഒരിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പേടിക്കാതെ ജീവിക്കാം. പേടിയില്ലാതെ ജീവിക്കാം. കാരണം നാട്ടിൻപുറത്തെങ്കിലും ആരെങ്കിലും കൊലകാരം വരുന്ന പേടിക്കണം. ആ പേടി ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. വന്യമൃഗങ്ങളുണ്ടോ അവിടെ? അത് മഴക്കാലത്തെ വരും. എന്തൊക്കെ ജീവിക്കും? പുലിയൊക്കെ ഇറങ്ങാറ്. ഇവിടെ ഇനിയിപ്പോ 2 മണിയാകുമ്പോ ഒരാള് വരും. മാന്, ആ മാന അവരെ നമ്മൾ ഉപദ്രവിക്കുന്നില്ലല്ലോ. ഉപദ്രവിക്കാറില്ല. നല്ല 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 കാര്യം. വരയടക്ക ഇപ്പോഴും ഉണ്ട്. അത് അവര് ഗൈഡ് വിടും. ഗൈഡ് വിടും. 10 പേർക്ക് 5000 രൂപ ഒരാള് പോയാലും 5000 രൂപ. അപ്പൊ അവര് ഗൈഡ് വിട്ട് കൊണ്ട് കാണിച്ചു തന്നിട്ട് കൊണ്ട് അതേപോലെ ഇവിടെ ഈ അല്ലാതെ ഈ റിസോർട്ടിലൊക്കെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ട്രക്കിങ് അവരെ കൂടെ അത് ഇവിടെ ഉണ്ട്. എവിടെ? ഇതിപ്പോ നമ്മൾ ഈ കാണുന്നതൊക്കെ ആൾക്കാർ താമസിക്കാൻ പോകാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളും തോപ്പ്. പക്ഷെ നമ്മൾ ആ പൊന്മുടിയുടെ മുകളിൽ കയറിയിട്ട് അങ്ങ് അപ്പുറം സൈഡിലേക്ക് നടന്നു പോവായിരുന്നു. അതുപോലെ പെരിങ്ങമല പാലോട് അങ്ങ് പോവായിരുന്നു. അതല്ല അവര് കട്ട. അതിന്റെ അപ്പുറത്തെ സൈഡ് തമിഴ്നാട് ഭാഗമാണല്ലോ. തമിഴ്നാട് ഇപ്പുറത്തെ സൈഡാണ്. അപ്പൊ നമുക്ക് ഇതിലെ 22 കിലോമീറ്റർ വണ്ടി കൂടെ പോയി കഴിഞ്ഞ പിന്നെ കുളത്തുപുഴ മെയിൻ റോഡിലേക്കാണ് ഈ റോഡ്. പക്ഷെ പോകാൻ പറ്റൂലല്ലേ? അവരുടെ പെർമിഷൻ വേണം. പെർമിഷൻ ഈ തോട്ടത്തിനോട് അല്ല, തോട്ടത്തിൻ്റെ അല്ല, ഫോറസ്റ്റുകാരുടെ. ഇവർക്ക് ഇതോടെ ബന്ധം തീരെ ഫോറസ്റ്റിന് എവിടെ തീരും. പക്ഷെ അവർ നല്ല കാര്യം ചെയ്തുകൊണ്ട് നല്ലൊരു സന്തോഷം. നമുക്ക് 6:30 രണ്ടായിരം അല്ലെങ്കിൽ അടിയും പിടിയും വെള്ളം അടിച്ചുകൊണ്ടിരുന്നു. ഇതെന്താണെന്ന് ചോദിച്ചു. നമ്മൾ 2 പ്രാവശ്യം പിന്നെ നമ്മളും ചോദിക്കേണ്ടി വരും. പിന്നെ വഴക്കായി. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. വെള്ളം അടിച്ചിരുന്നാലും അതൊന്നുമില്ല. ഞങ്ങള് പറയും വീട് വരെ ഇവിടെ വലിക്കാൻ സമ്മതിക്കില്ല. കാരണം പോലീസ് വന്ന അവരെ അങ്ങനെയൊക്കെ നല്ല കാര്യമില്ല. ഇപ്പൊ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് വരും. വന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേറെ സെറ്റ് വരും. അപ്പൊ അവരെന്നാ അവരും ഇവര് നല്ല സഹായം തന്നെ. ഈ മുകളിലൊക്കെ കുറച്ചുകൂടെ ഒക്കെ ടൂറിസ്റ്റ് വരുന്ന ആൾക്കാർ വരുന്ന രീതിയിലേ നമുക്ക് എന്തെങ്കിലും ഗവൺമെന്റ് ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇവിടെ ആൾക്കാർക്ക് താമസം മഴക്കാലത്ത് ഒതുങ്ങി നിൽക്കാം, വെയിലത്ത് ഒതുങ്ങി നിൽക്കാം, അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ ആൾക്കാർ കൂടുതൽ വരും. ഇവിടെ ഇപ്പോ വന്നാൽ 1 മണിക്കൂർ കഷ്ടിച്ച് നിൽക്കും. ചൂട് കൊണ്ട് വലിഞ്ഞാണ് ആൾക്കാർ പൊക്കളായി. പിന്നെ വൈകിട്ട് വന്നിരും ഈ തണുപ്പിന് വേണ്ടി വന്നാലേ. പിന്നെ ഈ നെടുമങ്ങാട് ബസ് ഉണ്ടല്ലോ. നെടുമങ്ങാട്, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര എല്ലായിടത്തും ബസ് ഉണ്ട്. എടാ കേറി വാടാ. ഇവിടത്തെ തന്നെ ചൈന മക്കൾ. അതാ നമ്മളെ കാപ്പി അരിപ്പിലെ ഒട്ടി ഒട്ടി ഇരിക്കും. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം സ്റ്റീലാണ്. നോക്കട്ടെ, അത്ര കാറ്റുണ്ട്. പറക്കാണ് കാണുന്നതാണ് കാലാവസ്ഥ നിരീക്ഷണം.